ഹലോ ചിൽഡ്രൻ ലെറ്റസ് ഡു യുവർ സെക്കൻഡ് ലെസൺ ഓഫ് യുവർ ഇംഗ്ലീഷ് ദാറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ചപ്പൾസ് ഈ സ്റ്റോറി വന്ന് മൃദുവിൻ്റെ സ്റ്റോറിയാണ് മൃദു പറഞ്ഞ കുട്ടി മദ്രാസിലാണ് താമസിക്കുന്നത് അവളെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ഗ്രാൻഡ് മദറിന് അവൾ വിൽക്കിയ താപ്പി ഗ്രാൻഡ് ഫാദറിന് താത്ത ഒരു ആഫ്റ്റർനൂൺ താപ്പി വന്ന് മധുവിനെ കൊണ്ട് റുക്കുമണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് റു റുമാണീൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മൃദുൻ്റെ കസിൻസൊക്കെ ഉണ്ട് ലല്ലിയുണ്ട് റവിയുണ്ട് മീന ഉണ്ട് ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം അ സ്മൈലിങ് റുക്കുമണി ത്രൂ ഓപ്പൺ ദ ഡോർ റവി ആൻഡ് മീന റഷ്ഡ് ഔട്ട് ആൻഡ് റവി പുൾഡ് മൃദു ഇൻ ടു ദ ഹൗസ് അപ്പം കഥ തുടങ്ങണ എങ്ങനെ റുക്കുമണി വാതിൽ തുറക്കാൻ ഒരു സ്മൈലൊക്കെ ഉണ്ട് മുഖത്ത് എന്നിട്ട് രവിയും മീനും വേഗത്തിൽ പുറത്തേക്ക് വന്ന് മൃദുവിൻ്റെ കൈ പിടിച്ച് ഒളെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോവാണ് വെയ്റ്റ് ലെറ്റ് മീ ടേക്ക് ഓഫ് മൈ സ്ലിപ്പേഴ്സ് പ്രൊട്ടസ്റ്റഡ് മൃദു അപ്പം മൃദു പറഞ്ഞാൽ നിൽക്ക് അവിടെ നിൽക്കുന്ന ചെരുപ്പൊന്ന് കഴിക്കട്ടെ ഷി സെഡ് ദം ഔട്ട് നീറ്റ്ലി നിയർ എ പെയർ ഓഫ് ലാർജ് ബ്ലാക്ക് വൺസ് അപ്പോൾ അവൾ അവളുടെ ചെരുപ്പ് കഴിച്ചു വെച്ച് എവിടെ വച്ച് അവൾ വെച്ച സ്ഥലത്ത് അടുത്തൊരു വലിയ ബ്ലാക്ക് ചെരുപ്പ് ഉണ്ടായിരുന്നു ദോസ് ആർ ഗ്രേ ആക്ച്വലി വിത്ത് ഡസ്റ്റ് യു കുഡ് സീ ദ ക്ലിയർ മാർക്ക് ഓഫ് എവ്രി ടോ ഓൺ ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ഈച്ച് സ്ലിപ്പ് അപ്പോൾ അത് അവൾ നോട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഗ്രേ ആയിട്ടുണ്ട് ആ ചെരുപ്പ് ആക്ച്വലി അതൊക്കെ പൊടിയൊക്കെ തട്ടിയിട്ട് അങ്ങനെ ഗ്രേ ആയതാണ് എന്നിട്ട് ആ ചെരുപ്പിൽ ആ കാൽപ്പാടം നമ്മൾ കാൽഡ് വിരലുകളൊക്കെ അതിൻ്റെ മാർക്കൊക്കെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ദ മാർക്സ് ഫോർ ദ ടു ബിഗ് ടോസ് വെർ ലോങ് ആൻഡ് സ്ക്രോണി കട്ട വിരലിൻ്റെ മാർക്ക് വന്ന് വലിയ ആയിട്ട് സ്ക്രോണി മീൻസ് എന്താ വലിയ സ്കിന്നി ആയിട്ട് മെലിഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു മാർക്ക് കാണുന്നുണ്ട് ക്ലിയർ ആയിട്ട് ആ ചെരുപ്പിൽ

ദർ ഇൻസൈഡ് എ ടോൺ ഫുട്ബോൾ ലൈൻ വിത്ത് സാക്കിംഗ് ആൻഡ് ഫിൽഡ് വിത്ത് സാൻഡ് ലേ എ വെരി സ്മോൾ കിറ്റൻ ലാപ്പിംഗ് അപ്പ് മിൽക്ക് ഫ്രം എ കോക്കനട്ട് ഹാഫ് ഷെൽ അപ്പോൾ അവിടെ മൃദു കണ്ടത് എന്താണ് അവിടെ ആ ബിറ്റർബെറി ബുഷിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ച ഒരു ഫുട്ബോൾ ഉണ്ട് ആ ഫുട്ബോളൊക്കെ കീറിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ സാന്റ് നിറച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു ചെറിയ കുഞ്ഞ് കിട്ടൻ ഉണ്ട് ആ കിട്ടൻ എന്താച്ചാൽ പാൽ കുടിക്കാൻ അവിടെ ചിരട്ടയിൽ കുറച്ച് പാൽ നിറച്ചിട്ടുണ്ട് അതിൽ പാല് കുടിക്കാൻ ആ കിട്ടൻ

പാട്ടി സോമിയേ വിത്ത് എ ഗ്ലാസ് ഇൻ മൈ ഹാൻഡ് ജസ്റ്റ് നൗ അപ്പോൾ രവി നേരത്തെ നടന്ന കഥ പറയാന് ഈ പൂച്ചയ്ക്ക് ഒരു പാൽ കൊണ്ടുവരാനുള്ള കഷ്ടപ്പാടറിയോ നേരത്തെ തന്നെ പാട്ടി എൻ്റെ കയ്യിൽ ആ ഗ്ലാസ് കണ്ടതാണെന്ന് ഐ ടോൾഡ് ഹർ ഐ എം വെരി ഹ്രി ഐ വോണ്ട് ടു ഡ്രിങ്ക് ഇറ്റ് ബട്ട് ദ വേ ി വാസ് ലുക്കിങ് അറ്റ് മീ ഐ ഹ് ടു ഡ്രിങ്ക് മോസ്റ്റ് ഓഫ് ഇറ്റ് ടു ത്രോ ഹർ ഓഫ് ദ സെൻറ്റ് അപ്പോൾ രവി പറയാൻ ഞാൻ പാട്ടീനോട് പറഞ്ഞാൽ എനിക്ക് വിശക്കുണ്ട് അതാണ് ഞാൻ പാല് കുടിക്കുന്നത് പക്ഷെ പാട്ടീൻ്റെ ഒരു നോട്ടുണ്ടല്ലോ അത് കണ്ടപ്പം ഞാൻ പാട്ടീൻ്റെ മുന്നിൽ ഓൾമോസ്റ്റ് ഹാഫ് പാല് ഞാൻ തന്നെ കുടിക്കേണ്ടി വന്നു ഓക്ക് ഞാൻ ചെയ്യുന്നതിൻ്റെ മനം അറിയാതെക്കാൻ വേണ്ടിയിട്ട് ദെൻ ഷീ വോണ്ടഡ് ദ ടംബ്ലർ ബാക്ക് പിന്നെ പാട്ടി എന്താ പാല് കുടിച്ച് കഴിഞ്ഞോ എന്നാൽ ആ പാത്രം എനിക്ക് കൊണ്ടാന്ന് പറയാം പാട്ടി പാട്ടി ഐ വിൽ വാഷ് ഇറ്റ് മൈസെൽഫ് വൈ ഷുഡ് ഐ പുട്ട് യു ടു ട്രബിൾ ഐ ടോൾഡ് ഹർ അപ്പോൾ റവി എന്താ ചെയ്തത് പാട്ടിനോട് പറയുക ഞാൻ കഴുകിക്കോല്ലോ പാട്ടി നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടിരുന്നത് ഐ ഹാഡ് ടു റൺ ആൻഡ് ഫോർ ദ മിൽക്ക് ഇൻ ടു ദിസ് കോക്കനട്ട് ഷെൽ ആൻഡ് ദെൻ റൺ ബാക്ക് ആൻഡ് വാഷ് ദ ടംർ ആൻഡ് പുട്ടിറ്റ് ബാക്ക് ബിഫോർ ഷി ഗോട്ട് റിയലി സസ്പീഷ്യസ് അപ്പോൾ റവി പറയാൻ ഞാൻ പിന്നെ ഓടി വന്നായി കോക്കനട്ട് ഷെല്ലിലേക്ക് പാലൊഴിച്ച് പിന്നെ ഓടിപ്പോയി ആ ടംബ്ലർ വാഷ് ചെയ്ത് വെച്ച് ഇല്ലെങ്കിൽ പാട്ടിക്ക് തീർച്ചയായും സംശയമാവേനി നോ യു ഹാവ് ടു തിക് ഓഫ് സം അതർ വേ ടു ഫീഡ് മഹേന്ദ്രൻ അപ്പോൾ പറയുമ്പോ നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം കണ്ടെത്തേണ്ടി വരും മഹേന്ദ്രൻ എങ്ങനെയാ നമ്മൾ ഭക്ഷണം കൊടുക്കുക മഹേന്ദ്രൻ ദിസ് ലിറ്റിൽ കിറ്റീസ് നെയ്മ് ഈസ് മഹേന്ദ്രൻ ഈ മൃദു വാസ് ഇംപ്രസ്ഡ് ഇറ്റ് വാസ് എ റിയൽ നെയ്മ് നോട്ട് ജസ്റ്റ് എ ക്യൂട്ട് കിറ്റി കാറ്റ് നെയിം അപ്പം മൃദുക്ക് നല്ല ആയി ആ നല്ല പേരാണല്ലോ മഹേന്ദ്രൻ ഇല്ലെങ്കിൽ സാധാ പൂച്ചക്കെന്താ പേരുണ്ടാവുക തങ്കുപൂച്ച മിട്ടുപൂച്ച അകടക്കല പേരുണ്ടാവുക പക്ഷെ ഇവർ പൂച്ചക്ക് പേരിട്ടത് മഹേന്ദ്രൻ ആക്ച്വലി ഹിസ് ഫുൾ നെയിം ഈസ് മഹേന്ദ്രവർമ്മ പല്ലവ പൂനൈ എം പി പൂനൈ ഫോർ ഷോർട്ട് ഇഫ് യു ലൈക്ക് ഹിസ് എ ഫൈൻ ബ്രീഡ് ഓഫ് കാറ്റ് അപ്പോൾ രവി പറയാണ് ആക്ച്വലി അവൻ്റെ ഫുൾ പേരെന്താണറിയോ മഹേന്ദ്രവർമ്മ പല്ലവ പൂനെ പൂച്ചയ്ക്ക് തമ്മിലെ പൂനയെന്ന് പറയും അപ്പോൾ ഓൻ പേരിട്ടതാണ് എം പി പൂനയെന്ന് വിൽക്കാമെന്ന് അപ്പോൾ ഓൻ പറയാം ഇവൻ ഭയങ്കര ഫൈൻ ബ്രീഡ് നല്ലൊരു വർഗത്തിൽ പെട്ട പൂ പൂച്ചയാണെന്ന് ജസ്റ്റ് ലുക്ക് അറ്റ് ഹിസ് ഫർ ലൈക്ക് എ ലയൻസ് മെയിൻ എന്നിട്ടോ ബടായി പോര ആ പൂച്ചൻ്റെ ഒന്ന് ഫറൊന്നു നോക്കൂ ശരിക്കിൽ നോക്കുമ്പോൾ ലയൻ്റെ തലയിലത്തെ മുടീൻ്റെ പോലെ

അപ്പോൾ രവി പറയാനേ ഞാൻ മഹാബലിപുരം പോയപ്പോൾ ഞാനൊരു വലിയ സ്റ്റാച്ചു കണ്ട് ഒരു വലിയ പൂച്ചൻ്റെ സ്റ്റാച്ചു ഒക്കെ അവിടെ കണ്ടിട്ടുണ്ടാവുക പോകുമ്പോൾ ആ ത പരക്കുട്ടിന്റെ 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 പരക്കുട്ടീൻ്റെ പാരക്കുട്ടീൻ്റെ പാരക്കുട്ടിയാണ് ഈ പൂച്ചാന്ന് അപ്പോൾ അവ അങ്ങനെ വരുന്ന ഡിസെൻഡൻറ്റ് മീൻസ് കമ്മിങ് ഫ്രം ദ സെയിം ഫാമിലി അ ക്ലോസ് റിലേറ്റീവ് സയൻറ്റിഫിക്കലി സ്പീക്കിംഗ് ഓഫ് നൺ അതർ ദാൻ ദ ലയൻ അപ്പോൾ പറയാം പൂച്ചാണ് ലയൻ്റെ ക്ലോസ് റിലേറ്റീവാണ് ദ പല്ലവ ലയൻ എംബ്ലം ഓഫ് ദ പല്ലവ ഡൈനസിറ്റി എന്നിട്ട് ഓൺ പറയാം പല്ലവൻ്റെ ഒരു കിങ്ഡം ഒരു അമ്പയറിൻ്റെ പേരാണ് പല്ലവ അവരുടെ എംബ്ലം ആയിരുന്നു ലയൻ ആ പല്ലവ ഡൈനസിറ്റീൻ്റെ Ravi went on, walking around the bitterberry bush, waving a twig up and down, his eyes sparkling. സ്പാർക്ക്ലിംഗ് അപ്പോൾ ഓൻ ഇതൊക്കെ ഈ ബടായി ഒക്കെ പറയുമ്പോൾ ഉണ്ട് കയ്യിലൊരു വടി ഉണ്ട് എന്നിട്ട് ആ ആ മുൾച്ചെടീൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആ കയ്യിലുള്ള വടി വീശി അപ്പുറത്തും ഇപ്പുറത്തോന്ന് നടക്കാൻ എന്ന് കണ്ണൊക്കെ തിളങ്ങണ്ടാവണ്ടേ ദിസ് കാറ്റ് ഇസ് എ ഡിസെൻഡൻറ്റ് ഓഫ് നൺ അതർ ദാൻ ദ മഹാബുലിപുരം ഋഷി കാറ്റ് ആൻഡ് ഇഫ് ഐ മേ ജസ്റ്റ് റിമൈൻഡ് യു ദി വെർഷിപ്റ്റ് ക്യാറ്റ്സ് ഇൻ ഏൻഷ്യൻ്റ് ഇജിപ്റ്റ് അപ്പോൾ ഓൻ പറയാന് ഈ പൂച്ച നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പൂച്ച മഹേന്ദ്രൻ അവൻ വന്ന് മഹാബലിപുരത്തിലെ ഒരു ഋഷി ക്യാറ്റ് ഉണ്ടായിരുന്നു ആ ഋഷിക്കാറ്റിന്റെ വംശമാണെന്ന് അപ്പോൾ എനിക്കറിയില്ലേ ഈജിപ്റ്റിലൊക്കെ ആദ്യം കാറ്റ്സിനൊക്കെ പൂജിച്ചിരുന്നു എന്ന് ഹൗ ഹി ലവ് ദ സൗണ്ട് ഓഫ് ഹിസ് ഓൺ വോയിസ് മീന ആൻഡ് മൃദു എക്സ്ചേഞ്ച് ലുക്സ് അപ്പോൾ ഓൻ ഇങ്ങനെ ബഡായി ഒക്കെ പറയുമ്പോൾ മീനും മൃദും തമ്മി തമ്മി നോക്കാണ് വാട്ട് ഡസ് ദാറ്റ് ഹാവ് ടു ഡു വിത്ത് എനിത്തിങ് മൃദു ഡിമാൻഡ് അപ്പം മൃദു ചോദിക്കുക ഇപ്പൊ ഇതൊക്കെ നീ പറഞ്ഞല്ലോ ആ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് ഹൈം ടെലിങ് യു ദിസ് കാറ്റ് ഇസ് ഡിസെൻഡ് ഫ്രോം ദ കാറ്റ് ഗോഡ് നോ ഗോഡ് ഈസ് ബാസ്റ്റഡ് ദാറ്റ്സ് ഇറ്റ് അപ്പം രവി പറയാനേ ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതൊരു ഏൻഷ്യൻ കാറ്റ് ഗോഡ് ഗോഡല്ല ഗോഡസ് അല്ല ബാസ്റ്റഡ് ആ ഏൻഷ്യൻ്റ് ഇജിപ്തിൽ വർഷിപ്പ് ചെയ്തുകൊണ്ട് ഒരു കാറ്റ് ഗോഡിൻ്റെ പേരാണ് ബാസ്റ്റഡ് അപ്പോൾ ഇവൻ പറയാന് ഈ ബാസ്റ്റഡിൻ്റെ വംശാമാണ് നമ്മൾ മഹേന്ദ്ര സോ അപ്പോൾ മൃദുക്കതൊന്നും അത്ര ഏറ്റില്ല അപ്പോൾ ഓൻ ചോയ്ക്ക് ഓൾ ചോദിക്കുക അപ്പോൾ എന്താന്ന് വെൽ വൺ ഓഫ് ദ ഡിസെൻഡൻസ് ഓഫ് ദാറ്റ് കാറ്റ് ഗോഡസ് വാസ് എ സ്റ്റോ അവവേ ഇൻ വൺ ഓഫ് ദ പല്ലവ ഷിപ്സ് സ്റ്റവ് അവേൻ്റെ അർത്ഥം എന്താണ് ഈ വണ്ടിയിലൊക്കെ ഒളിച്ച് പോ നാട് കടന്ന് ആരും കാണാതെ അപ്പോൾ ഓം പറയാൻ ഈ കാറ്റ് ഗോഡസ് വന്ന് ഒരു പല്ലവേൻ്റെ ഷിപ്പിൽ പെട്ടുപോയി എന്നിട്ട് മല്ല മഹാബലിപുരം എത്തി ആൻഡ് ഹിസ് ഡിസെൻ്റൻറ്റ് വാസ് ദിസ് മഹാബലിപുരം ഋഷി ക്യാറ്റ് അപ്പോൾ ആ ക്യാറ്റിൻ്റെ ഡിസെൻഡൻ്റ് ആയിരുന്നു ഈ ഋഷി ക്യാറ്റ് മഹാബലിപുരത്തിലെത്തിയത് പിന്നെ ഓം പറയാന് ഹൂസ് ഡിസെൻഡൻറ് ഇസ് എന്നിട്ട് ആ ഋഷിക്കാട്ടൻ്റെ ഡിസന്റൻറ്റ് എന്നിട്ട് ഓന് എം പി പൂനെനെ തൊട്ട് കാണിക്കി പറയാന് റവി ഫ്ലറിസ് ട്വി ഗെറ്റ് മഹേന്ദ്രൻ എം പി പൂനെ ഹിയർ വാ ഹി ഷ്രീഗ്ഡ് വെരി പ്ലീസ്ഡ് വിത്ത് ഹിംസെൽഫ് അപ്പോൾ ഓനക്ക് സ്വയം പറഞ്ഞത് തന്നെ ഭയങ്കരമൊക്കെ സന്തോഷമായിനും വലിയ കണ്ടുപിടുത്തല്ല കണ്ടുപിടിച്ചതെന്ന് ആ രീതിക്കോ പറയാന് മഹേന്ദ്രൻ ലുക്ക്ഡ് അപ്പ് അലാംഡ് അത് കേട്ടപ്പോൾ മഹേന്ദ്രൻ പെട്ടെന്ന് ആ സൗണ്ടൊക്കെ കേട്ട് നെറ്റിപ്പോയി ഹി ഹാഡ് ജസ്റ്റ് ബീൻ ഷാപ്പ്നിങ് ഇസ് ക്ലോസ് ഓൺ ദ എഡ് ഓഫ് ദ കോക്കോണട്ട് ഷെൽ ഇപ്പോൾ ഇത് ഇത്രയും നേരം മഹേന്ദ്രൻ എന്നെ എന്താക്കിയാകൊണ്ട് കൈയ്യത്തെ നെഗങ്ങളൊക്കെ ആ കോക്കോനട്ട് ഷെല് ഓറു ഷാർപ്പ് ആക്കിയേ ബട്ട് വേഴ്സ് ദൻ റവി ഈസ് ഓ ഫുൾ വൂപ്പ് ഈക് വോസ് എ ക്രീച്ച് ഫ്രോം ദ വിൻഡോ പക്ഷെ അപ്പം റവി റവി ഒച്ച ഉണ്ടാക്കിയതും ആ വിൻഡോട് അവിടെ നിന്ന് ഒരു ക്രീച്ച് ഒച്ച വന്ന് ആ ഒച്ച വന്ന് റവീൻ്റെ ഒച്ചനെക്കാളും വേർസായിരുന്നു വോട്ട് എ വ്യേഡ് സൗണ്ട് ഇഫ് മധു മൃദു വാസ് സ്റ്റാർട്ടൽഡ് എം പി പൂനെ വാസ് ഫ്രൈറ്റൻഡ് ഔട്ട് ഓഫ് ഹിസ് വിറ്റ്സ് അപ്പം ആ സൗണ്ട് പെട്ടെന്ന് വന്നപ്പോൾ മൃദു ഞെട്ടി പക്ഷെ എം പി പൂനെ പേടിച്ചു പോയി

അപ്പോൾ രവി പറയാം അത് ലല്ലി വയലിൻ വായിക്കാൻ പഠിക്കുകയാണെന്ന് ഷിൽ നെവർ ലേൺ എ തിങ് ദ മ്യൂസിക് മാസ്റ്റർ ജസ്റ്റ് ഗോസ് ഓൺ ആൻഡ് പ്ലേയിങ് ലൈക്ക് എ ട്രെയിൻ വിസിങ് ഓൺ ആൻഡ് ഓൺ വൈ ലല്ലി ഈസ് ഓൾ ദ ടൈം ഡീറെയിലിങ് കംപ്ലീറ്റ്ലി ഓഫ് ദ ട്രാക്ക് അപ്പോൾ രവി കമ്പയർ ചെയ്യാൻ മ്യൂസിക് മാസ്റ്റർ വയലിൻ വായിക്കുമ്പം ശരിക്കും ഒരു ട്രെയിനിൽ റെയിൽ കൂടി സ്പീഡ് മാതിരി ഉണ്ടാവും പക്ഷേ ലല്ലി തുടങ്ങിയാൽ തന്നെ ഓൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡീറെയിലിങ് ആവും ട്രാക്ക് തെറ്റി വായിക്കും കംപ്ലീറ്റ്ലി ഓഫ് ദ ട്രാക്ക്

എന്നിട്ട് ആ കണ്ണൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവൾ എന്താ പഠിപ്പിക്കാൻ അത് ശ്രദ്ധിക്കാന് ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് ബാക്ക് ടു ദ വിൻഡോ വാസ് ദ ബോണി ഫിഗർ ഓഫ് ദ മ്യൂസിക് മാസ്റ്റർ അപ്പോൾ ആ വിൻഡോ എന്ന് നോക്കുമ്പം ആ മ്യൂ മ്യൂസിക് മാസ്റ്ററിൻ്റെ ബാക്കാ കാണേ അപ്പം മൃദു നോക്കുമ്പോൾ ഒരു ബോണി ഒരു മെലിഞ്ഞിട്ടൊരാ ഫിഗറാണ് കാണുന്നത് ഹി ഹാഡ് എ മോസ്റ്റ്ലി ബോൾഡ് ഹെഡ് വിത്ത് എ ഫ്രിഞ്ച് ഓഫ് ഓയിൽഡ് ബ്ലാക്ക് ഹെയർ ഫോളോയിങ് അറൌണ്ട് ഹിസ് ഇയേഴ്സ് ആൻഡ് ആൻ ഓൾഡ് ഫാഷൻ ടഫ് അപ്പോൾ ഓൾ എന്താ കാണുന്നത് ഈ മ്യൂസിക് മാസ്റ്റർ വന്ന് മുട്ടത്തലാണ് ഓൾമോസ്റ്റ് മുട്ട ആണ് പക്ഷെ കുറച്ച് മുടി ഉണ്ട് ബ്ലാക്ക് ഹെയർ അത് നല്ല ഓയിലൊക്കെ തേച്ച് ഉണ്ടെ കാ ചെവിയിലേക്ക് വീഴുന്ന ഉണ്ട് ആ ഹെയർ അ ഗോൾഡ് ചെയിൻ ഗ്ലീംഡ് അറൗണ്ട് ഹിസ് ലെതറി നെക്ക് ആൻഡ് എ ഡയമണ്ട് റിംഗ് ഗ്ലിറ്റേഡ് ഓൺ ഹിസ് ഹാൻഡ് ആസ് എ ഗ്ലൈഡ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെം ഓഫ് ദ വയലിൻ മൃദു കാണുന്ന കാഴ്ചയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓൾ എന്താ കാണേണ്ടത് ആ മാസ്റ്ററിൻ്റെ കഴുത്തിൽ ഉണങ്ങിയ കഴുത്താണ് ലെതറിൻ്റെ ഒക്കെ മാതിരി അങ്ങനത്തെ ഒരു കഴുത്തിൽ ഒരു ഗോൾഡ് ചെയിൻ ഉണ്ട് പിന്നെ ആ കൈ മേലെ വയലിൻ്റെ മേലെ താഴെ വയലിൻ വായിക്കുമ്പം കൈ മേലെ താഴെ പോകുന്നുണ്ട് പക്ഷേ അവൾ ശ്രദ്ധിച്ചെന്താണ് ഒരു ഡയമണ്ടിൻ്റെ റിംഗ് ഉണ്ട് a large foot stuck out from beneath his gold bordered വേഷ്ടി edge and he was beating time on the floor with ദ സ്ക്രോണി big toe പിന്നെ അവൾ എന്താ കണ്ടത് അയാൾ താഴെ ഇരിക്കയല്ല അപ്പോൾ ആ ഓൻ്റെ വേഷ്റ്റി മീൻസ് അവരിടുന്ന ലുങ്കി ഉണ്ടാവില്ലേ വൈറ്റ് അതിലൊരു ഗോൾഡ് ബോർഡർ ആയിട്ടുള്ള ഒരു ലുങ്കി ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു ഓൺ താഴെ ഇരുന്നപ്പോൾ ആ ഫീറ്റ് മാത്രം പുറത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവൻ വയലിൻ വാശിക്കുമ്പോൾ താലം പിടിക്കാൻ വേണ്ടി കാലിങ്ങനെ അടിക്കാൻ ഫ്ലോറിൽ കാലടിക്കാൻ അപ്പോൾ അവൾ കണ്ടതെന്നാൽ മെലിഞ്ഞ ടോ കണ്ട് മറ്റ് മീൻസ് ഹി വാസ് എ ബോണി ഫിഗർ ഓൾ ടുഗെദർ ആൻഡ് ഹിസ് ടോ വാസ് ഓൾസോ സ്ക്രോണി സ്ക്രോണി മീൻസ് വെരി സ്ലിം ഹി പ്ലേഡ് എ ഫ്യൂ നോട്ട്സ് ലി സ്റ്റംബിൾ ബിഹൈൻഡ് ഹിം ഓൺ ഹവർ വയലിൻ അപ്പോൾ ഓൺ കുറച്ച് വായിച്ച് പിന്നെ ലല്ലീൻ്റെ തുടങ്ങി ലല്ലി ഓൻ്റെ ട്രൈ ചെയ്യാൻ തുടങ്ങി ഓള് വയലിൻ വായിക്കാൻ തുടങ്ങി വിച്ച് ലുക്ക് ക്വൈറ്റ് അൺഹാപ്പി ഇൻ ഹവർ ഹാൻഡ്സ് അപ്പോൾ ആ വയലിനെ പറ്റിയിട്ടാണ് പറയുന്നത് ആ വയലിൻ വന്ന് അവളെ കയ്യിൽ വയലിൻ്റെക്ക് അത്ര സന്തോഷം ഉണ്ടായിരുന്നില്ല അവളെ കയ്യിൽ What a difference the music master's notes seemed to float up and settle perfectly into the invisible tracks of the melody it was like the wheels of a train fitting smoothly into the rails and whizzing along as ravi said mridu stared at that huge bearing hand moving effortlessly up the violin stem making music lovely music അപ്പം മൃദു ആലോയിക്കാൻ എത്ര ഡിഫറൻസ് ഉണ്ട് ഈ മ്യൂസിക് മാസ്റ്റർ വയലിൻ വായിക്കുമ്പം എല്ലാ നോട്ട്സും മ്യൂസിക് സൗണ്ടും മാലേൻ താഴെ നല്ല കറക്റ്റ് ട്രാക്കിൽ വണ്ടി പോണമാതിരി ഉണ്ട് എന്നിട്ട് ആ അയാൾ മോതിരൊട്ട കൈ മാലേൻ താഴെ ഇങ്ങനെ പോകുമ്പം ഓൾ ഇത് നോക്കുമ്പോൾ എത്ര നല്ല മ്യൂസിക്കാ വരുന്നതെന്ന് മൃദു ശ്രദ്ധിക്കുക സ്ക്വാക്ക് ദർ വാസ് ലല്ലി ഡീറ്റെയിലിങ് അഗൈൻ അപ്പോൾ പെട്ടെന്ന് ലല്ലി തുടങ്ങിയപ്പം സൗണ്ടൊക്കെ മാറി Amma came a wail from the gate. Amma Upper oh, gate in the vannu, Aro Vilkinotcha. Ravi, send that beggar away, cried his mother from the back veranda, where she was chatting with Tapi. Up uh, Ravi uh, Ravi no lind the paray beggar nod poam parin. He has been coming here every day for the past week, and it's time he found another house to beg from. Party explained to Tapi. അപ്പോൾ അവിടെ പാട്ടി പറയാന് താപ്പീനോട് അവൻ കുറേ ദിവസം ഇവിടെ തന്നെ വരുന്നത് നമ്മുടെ തന്നെയാണ് ഒന്ന് ബെഗ് ചെയ്യാൻ വരുന്നത് ഇപ്പോൾ ടൈം ആയോ വേറെ വീട്ടിലേക്കൊന്ന് പോയിക്കോട്ടെ എന്ന് മൃദു ആൻഡ് മീന ഫോളോഡ് റവി ഔട്ട് അപ്പോൾ റവി അത് പറയാൻ വേണ്ടി ബെഗറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മൃദു മീനും ബാക്കിലേക്ക് കൂടെ തന്നെ പോയി the beggar was already in the garden making himself quite at home. "our beggar he had spread his upper cloth under the neem tree and was leaning against its trunk, apparently prepared to take a little snooze while he waited for the arms to appear. അപ്പോൾ ഓൻ എന്താക്കാൻ ഓൻ അവിടെ എത്തിയിട്ട് നീം ട്രീൻ്റെ അടിയിൽ ഓൻ്റെ മേലെ ഇടുന്ന ഒരു തുണി വിരിച്ച് അതിൽ ഇരുന്ന് ആ ട്രീൻ്റെ മേലെ ചാഞ്ഞ് ഒരു ചെറിയ ഒരു ഉറക്കം എടുക്കുക വിചാരിക്കുക എന്തായാലും ഭക്ഷണം കൊണ്ടുവരാൻ കുറച്ച് സമയാവല്ലോ അതുവരെ അവിടെ കിടന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്നോന്ന് വിചാരിക്കേനി ഗോ അവേ സെഡ് റവി സ്റ്റേൺലി മൈ പാർട്ടി സേസ് ഇറ്റ്സ് ടൈം യു ഫൗണ്ട് അനദർ ഹൗസ് ടു ബെഗ് ഫ്രം അപ്പോൾ റവി ഓനോട് പറയാം പോയിക്കോളി എൻ്റെ പാർട്ടി പറയാൻ നിങ്ങൾ വേറെ വീട് പോയി ബെഗ് ചെയ്യാൻ The beggar opened his eyes very wide and gazed at each of the children one by one. The ladies of this house, he said at last in a voice choked with feeling, are oh, very kind souls. I have kept my body and soul together on their generosity for a whole week. I cannot believe that they would turn me away. അപ്പോൾ ഓൻ പറയാ സങ്കടത്തോട് പറയാൻ ഈ വീട്ടിലത്തെ പെണ്ണുങ്ങൾ ഭയങ്കര ദയ കാണിക്കുന്ന പെണ്ണുങ്ങളാണ് ഇത്രയും ദിവസം ഞാൻ ഇങ്ങനെ ജീവിച്ചിരുന്നത് അവർ തരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരുന്നു എനിക്ക് വിശ്വാസം ആവുന്നില്ല എന്നോട് ഇങ്ങനെ പോകാൻ പറഞ്ഞാൽ ഹി റേസ്ഡ് ഹിസ് വൈസ് പിന്നെ അവൻ ഉറക്കെ വിളിച്ച് അമ്മാ അമ്മ സാഡ് ഹിസ് വെയിൽ മൈ ബി ബട്ട് ഇറ്റ് സർട്ടൻലി വാസ് എൻ ഫീബിൾ അപ്പം ഇങ്ങനെ സങ്കടത്തോട് വിളിക്കുന്നതിന് എന്ന് പറയാം വെയിലിങ് സാഡ് ഹിസ് വേൽ മൈഡ് ബി മീൻസ് അവൻ വിളിച്ചത് സാഡായാലും ഇറ്റ് വാസ് നോട്ട് ഫീബിൾ സൗണ്ട് ഒന്ന് ഫീബിൾ അല്ലായിരുന്നു ഫീബിൾ മീൻസ് ഒരു ലോ സൗണ്ട് അല്ലായിരുന്നു സൗണ്ട് വാസ് ലൗഡ് സാഡ്ലി ആണെങ്കിലും ലൌഡ്ലി ആണ് അവൻ വിളിച്ച് ഇറ്റ് ബിഗ്യാൻ ഇൻ എ ഡീപ് സ്ട്രോങ് റംബിൾ സംവെയർ ഇൻ ഹിസ് വിതൗട്ട് ബെലി ആൻഡ് കെയിം ബൂമിംഗ് ഔട്ട് ഓഫ് ഹിസ് മൗത്ത് വിത്ത് ഇറ്റ്സ് ഫ്യൂർ റിമൈനിങ് ടീത്ത് സ്റ്റെയിൻഡ് ബ്രൗൺ വിത്ത് ബീറ്റിൽ ചോയിങ് ഇപ്പോൾ ഇത് ഫുൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ആ കുട്ടികൾ മനസ്സിലാക്കിയത് എങ്ങനെ ഈ സൗണ്ട് കൊണ്ട് പള്ളേൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്ന് ഉരുണ്ടുറിണ്ട് വന്നതുകൊണ്ട് വായ്ക്കൂടി പുറത്ത് വന്ന് എന്നിട്ട് വായനെ പറ്റി പറയുകയാണെങ്കിലോ ആ വായിൽ കുറച്ച് പല്ലേ ഉള്ളു ആ പല്ലാണെങ്കിലോ ഫുൾ ബ്രൗൺ കളറ് കറായിക്കിനെ ആ ഇത് വെത്തല ചൂ ചെയ്തിട്ട് ബ്രൗൺ കളർ കറായിട്ടുണ്ട് റോവി ടെൽ ഹിം ദർസ് നത്തിങ് ലെഫ്റ്റ് ഇൻ ദ കിച്ചൺ കോൾ റുക്കുമണി ആൻഡ് ഈ ഇസ് നോട്ട് ടു കം അഗ്ൻ ടെൽ ഹിം ദാറ്റ് ഷീ സൗണ്ടഡ് ഫെഡപ്പ് അപ്പോൾ അവിടെ ഉള്ളിൽ നിന്ന് റുക്കുമനി വിളിച്ച് പറയാം രവി അവനോട് പറയും ഇനി ഇവിടേക്ക് വരരുത് ഇവിടെ ഒന്നും ബാക്കിയില്ല ഇനി ഇനിയും എല്ലാവർക്കും ഇവിടേക്ക് വരരുത് എന്ന് അവനോട് പറയണം എന്ന് അപ്പോൾ അവൾ വെറുപ്പായിപ്പോയിട്ടുണ്ട് അവൾക്ക് ആ അവൾ പറയുന്ന വർത്താനത്തിന് തന്നെ മനസ്സിലാവേണ്ട ഷീസ് ഫെഡപ്പ് റവി ഡിൻറ്റ് ഹാവ് ടു റിപ്പീറ്റ് ഇറ്റ് അറ്റ് ഓൾ ടു ദ ബെഗോ അപ്പോൾ റവിക്ക് ആ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവൾ പറഞ്ഞത് ക്ലിയർ എന്നായിരുന്നു വാട്ട് ഈസ് മദർ സെഡ് ഹാഡ് ബീൻ ഈസി ഫോർ ദെം ഓൾ ടു ഹിയർ ദർ അണ്ടർ ദ നീം ട്രീ ദ ബെഗോ സാറ്റപ്പ് ആൻഡ് സൈഡ് അപ്പോൾ അതൊക്കെ കേട്ടാൽ ബെഗർ നീറ്റി ഇരുന്ന് ഇങ്ങനെ സൈഡ് ഹി സൈഡ് മീൻസ് അങ്ങനെ ചെയ്യില്ല അതാണ് സൈഡ് ഐ ഗോ ഐ ഗോ ഹി സെറ്റ് വെരിലി ഓൺലി ലെറ്റ് മീ ഹ് എ റെസ്റ്റ് അണ്ടർ ദിസ് ട്രീ പോകാൻ പറയാൻ ടയർഡ് ആയിട്ട് ആ ശരി ഞാൻ പോകാന് കുറച്ച് നേരം ഈ മരത്തിൻ്റെ തണലിൽ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ ദ സൺ ഇസ് സോ ഹോട്ട് ദ ടാർ ഹാസ് മെൽറ്റഡ് ഓൺ ദ റോഡ് പോകാൻ പറയാം ഈ സൺ എത്ര ചൂടാണെന്ന് നോക്കുക ടാറൊക്കെ റോഡ് മേക്ക് ടാറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് അത്രയും ചൂടുണ്ട് ഈ സൺ My feet are already blistered. He stretched out his feet to show large pink peeling blisters on the soles of his bare feet. അപ്പോൾ ഓൻ പറയാം എൻ്റെ കാലം ആദ്യം തന്നെ പുന്നായി കെടുക്കുകയാണ് എന്നിട്ട് ഓൺ കാണിച്ചു കൊടുക്കുക അവൻ്റെ കാലത്ത് പുന്നൊക്കെ ഐ സപ്പോസ് ഹി ഡസൻറ്റ് ഹാവ് ദ മണി ടു ബൈ ചപ്പിൾസ് മൃദുവും വിസ്ബേർഡ് ടു മീന ആൻഡ് റവി അപ്പോൾ മൃദുവും എല്ലാ ചെവിയിൽ മറ്റേ കുട്ടികളെ ചെവിയിലേക്ക് പറയാനേ അവൻ്റെ അടുത്ത് ചെരുപ്പ് വാങ്ങാനുള്ള പൈസ ഇല്ലാന്ന് തോന്നുന്നു ഹാവ് യു ഗോട്ട് എൻ ഓൾഡ് പെയർ ഇൻ ദ ഹൗസ് സംവെയർ ഇപ്പോൾ മീന ചോയ് മൃദു ചോയ്ക്കാൻ വീട്ടിലെവിടെയെങ്കിലും പഴയ ചെറുപ്പുണ്ടോ ഐ ഡോട് നോ സെഡ് റവി മൈനാർ ടു സ്മോൾ ടു ഫിറ്റ് ഹിസ് ഫീറ്റ് ഓർ ഐ ഡിഡ് ഹാവ് ഗിവൻ ദെം ഗിവൻ ദെം ടു ഹിം ആൻഡ് ഹിസ് ഫീറ്റ് വേർ ലാർജർ ദാൻ മൃദുസ് ആൻഡ് മീനാസ് ഇപ്പോൾ റവി ഇപ്പോൾ വീട്ടിലുണ്ടാവും എന്നറിയില്ല പക്ഷേ എൻ്റെ ചെറുപ്പാണെങ്കിലോ അവൻ്റെ വലിയ കാലല്ല എൻ്റെ ചെറുപ്പമൊന്നും കൊല്ലൂല അതേപോലെ മൃദുൻ്റെയും മീനൻ്റെയും ചെറുപ്പ് കൊല്ലൂല ദ ബെഗ് വാസ് ഷേക്കിംഗ് ഔട്ട് ഹിസ് അപ്പർ ക്ലോത്ത് ആൻഡ് ടൈറ്റനിങ് ഹിസ് ധോത്തി അപ്പോൾ ബെഗർ അപ്പോൾ പോവാൻ റെഡി ആവുകയാണ് അവൻ്റെ താഴെ വിരിച്ച തുണിയെ ഓൻ എടുത്തിട്ട് നല്ല ഷേക്ക് ചെയ്യാ പൊടിയൊക്കെ തട്ടുകയാണ് എന്നിട്ട് അവൻ്റെ ധോത്തിയൊക്കെ വേസ്റ്റൊക്കെ ഒന്ന് ടൈറ്റ് ആക്കി കെട്ടുകയാണ് ഹി റേസ് ഡസ് ഐസ് ആൻഡ് ലുക്ക് പ്യുവർഫുള്ളി അറ്റ് ദ റോഡ് ഗ്ലീമിങ് ഇൻ ദ ആഫ്റ്റർനൂൺ ഹീറ്റ് പിന്നെ ഒന്ന് കണ്ണൊക്കെ പൊന്തിച്ച് നോക്കുക ആ ഗ്രോട്ട് മുൾക്ക് ആ റോട്ടാണെങ്കിൽ റോഡാണെങ്കിലോ ചൂടോണ്ട് ഒരു സ്പാർ ഗ്ലീം ചെയ്യുകയാണെന്ന്

ഇപ്പോൾ രവി പറയാൻ മുണ്ടാ ദിക്ക് ഞാനൊന്ന് ആലോചിക്കട്ടെ വെറുതെ ഇറ്റ്സ് നോട്ട് ഫെയർ ഇറ്റ്സ് നോട്ട് ഫെയർ പറഞ്ഞാലൊന്നും അത് ഒരു കാര്യത്തിനാവില്ല ഇൻ ടു മിനിറ്റ്സ് ഹിൽ ബി ഫ്രൈങ് ഇസ് ഹീറ്റ് ഫീറ്റ് ഓൺ ദാറ്റ് റോഡ് ഇപ്പോൾ രവി പറയാൻ ഇരു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഓന്ന് ശരിക്കും ആ റോട്ട് മെല്ലെ ഓൻ്റെ കാല് ഇനി ഫ്രൈ ചെയ്യാൻ പോകാൻ വാട്ട് ഹി നീഡ്സ് എസ് എ പേർ ഓഫ് ചപ്പിൾസ് സോ വേർ ഡു വി ഗെറ്റ് ദം കം ലെറ്റ് സെർച്ച് ദ ഹൗസ് ഹി പു് മൃദു ആൻഡ് മീന ഇൻ ടു ദ ഹൗസ് അപ്പം രവി ആലോചിച്ചിട്ട് കാര്യമില്ല അവനക്കൊരു ചെരുപ്പ് വേണം വരും ഞമ്മക്ക് വീട്ടിന്റെ ഉള്ളിൽ പോയി തരിയാ ചെരുപ്പ് ഉണ്ടോ എന്ന് ജസ്റ്റ് ആസ് ഷീ സ്റ്റെപ്ഡ് ഇൻ ടൂറു ഐസ് ഫെൽ ഓൺ ദ ഓഡ് ലുക്കിംഗ് നോട്ടീസ്ഡ് വെൻ അറൈവ്ഡ് ടു ഹിം ഹൂസ് ആർ ദോസ് അപ്പോൾ അവിടേക്ക് പോയപ്പോൾ വെരാണ്ടയിലേക്ക് എത്തിയപ്പോൾ തന്നെ അവരുടെ കണ്ണ് ആ വെരാണ്ടിൽ നിന്ന ഒരു ബ്ലാക്ക് ചെരുപ്പിൽ പെട്ട് മൃദുവിൻ്റെ അപ്പോൾ മൃദു റവിനോട് വിളിച്ച് ചോദിക്കുകയാണ് ഇതാര ചെരുപ്പാണ് റവി ടേൺ ആൻഡ് ഗ്ലാസ്ഡ് അഡ് ദ ഷാബി ലുക്കിംഗ് ബട്ട് സ്റ്റഡി ഓൾ ഓൾഡ് സ്ലിപ്പേഴ്സ് ഹി ബീംഡ് ആൻഡ് നോഡ് ദീസ് ആർ ജസ്റ്റ് ദ റൈറ്റ് സൈസ്

വെയർ ദീസ് ആൻഡ് ഡോൺ കം ബാക്ക് ദ ബെഗർ സ്റ്റാഡ് അറ്റ് ദ സ്ലീപ്പേഴ്സ് ഹറിഡ്ലി ഫ്ലങ്ങ് ഹിസ് ടവൽ ഓവർ ഹിസ് ഷോൾഡർ പുഷ്ഡിസ് ഫീറ്റ് ഇൻ ടു ദം ആൻഡ് ലെഫ്റ്റ് മറ്ററിങ് ആ ബ്ലെസ്സിങ് ടു ദ ചിൽഡ്രൻ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ബെഗർ എന്താക്കി വേഗം അവൻ്റെ കയ്യിൽ ആ തുണി തട്ടില്ല കഴിഞ്ഞു അത് എടുത്തവൻ്റെ ഷോൾഡറിലേക്ക് ഇട്ട് വേഗം ആ സ്ലാ ചെരുപ്പ് കാലിലേക്ക് ഇട്ട് എന്നിട്ട് അവിടുന്ന് പോയി എന്നിട്ട് പോകുമ്പോൾ ഓന് ആ കുട്ടികളെ ഇങ്ങനെ ബ്ലസ്സിങ് ചെയ്തിട്ടാണ് പോയത് ഇൻ എ മിനിറ്റ് ഹി അഡ്വാനേജ് അറൌണ്ട് ദ കോർണർ ഓഫ് ദ സ്ട്രീറ്റ് ഓൻ പെട്ടെന്ന് പോയി അവിടെ

ദെൻ യു സെർച്ച് ഫോർ ഇസ് ചപ്പിൾസ് ഇൻ ദ വെറാണ്ട വേർ ഹി ഹാഡ് പുഡ് ദെം പിന്നെ ഓൺ ഔൺ അവിടെ വെറാണ്ടയിൽ കഴിച്ചു വെച്ച അവൻ്റെ ചെരുപ്പിനെ തരയാൻ തുടങ്ങി ലല്ലി ഹി കോൾഡ് ആഫ്റ്റർ എ ഫ്യൂ മൊമെൻസ് ഷീ ഹറിഡ് അപ് ടു ഹിം ഹാവ് യു സീൻ മൈ ചപ്പിൾസ് മൈ ഡിയർ ഐ റിമെമ്പർ ഹാവിങ് കെപ് ദം ഹ്യൂർ അപ്പോൾ അവൻ പറയാൻ എൻ്റെ ചെരുപ്പ് കണ്ടുമോളെ ഞാൻ ഇവിടെ കഴിച്ചതാണല്ലോ

എന്നിട്ട് ഓൻ എല്ലായിടത്തും തരിയാണ് ബാക്ക് നോക്കാൻ ഫ്ലവർ പോർട്സിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കുകയാണ് കൊണ്ട് ചെരുപ്പ് എവിടെയെന്ന് തരികയാണ് ഈ മ്യൂസിക് മാസ്റ്റർ ബ്രാൻഡ് ന്യൂ ദി വേർ ഐ വെൻറ്റ് ഓൾ ദ വേ ടു മൗണ്ട് റോഡ് ടു ബൈ ദെം ഹി വെൻറ്റ് ഓൺ സെയിങ് ദ കോസ്റ്റ് ഓഫ് ഹോൾ മന്ത്സ് ഫീസ് ഡു യു നോ അപ്പോൾ ഓൻ പറയാൻ ഇത് ഇത്ര പുതിയ പുത്തൻ പുതിയ ചെരുപ്പം ഇനി അത് ഞാൻ മൗണ്ട് റോഡ് വരെ പോയി വാങ്ങിയതാണ് ഒരു മാസത്തിൻ്റെ ഫീസിൻ്റെ പൈസ ആണ് അതിൻ്റെ വിലയെന്ന് Soon Lalli went in to her tell her mother. But Lalli odi pool mother no parni. Rukumani appeared looking harassed with party following her. Rukumani beza in a party Where could they be? It's really quite upsetting to think someone might have stolen them. So many vendors come to the door, worried party. അപ്പോൾ പാർട്ടിക്ക് ടെൻഷനായി ഇത് ആരെങ്കിലും കൊണ്ടുപോയി ഉണ്ടാവോ എത്രയും ആൾക്കാരാണ് സാധനങ്ങളൊക്കെ വിൽക്കാൻ ഇവിടേക്ക് വരുന്നത് ഇപ്പോൾ എന്ത് പറയാൻ പറ്റുമോ ആരെങ്കിലും കൊണ്ടുപോയോ കേട്ടോ എന്താ അറിയില്ല റുക്കുമണി കോട്ട് സൈറ്റ് ഓഫ് റവി മൃദു ആൻഡ് മീന സിറ്റിംഗ് അണ്ടർ ദ ട്രീം അപ്പോൾ റുക്കുമണി പെട്ടെന്ന് നോക്കുന്നുണ്ട് റവി മൃദു മീന അടിയിൽ ഇരിക്കുകയാണ് ഹാവ് യു ചിൽഡ്രൻ ഷി ബിഗാൻ ആൻഡ് ദെൻ സീയിങ് ദേവർ ക്യൂരിയസ്ലി ക്വൈറ്റ് വെൻറ്റ് ഓൺ മോർ സ്ലോലി സീൻ എനി വൺ ലിങ് അറൗണ്ട് ദ വിൻ വെറാൻഡ അപ്പോൾ ഈ റുക്കുമനി ഇവരെ കണ്ടപ്പോൾ ഇവരെ ചോദിക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ കണ്ട് ഇവർ ഭയങ്കരമായിട്ട് ക്വൈറ്റായിട്ട് ഇരിക്കേണ്ടല്ലോ അപ്പോൾ അവൾക്കൊരു സംശയം എന്നിട്ട് അവളുടെ ചോദ്യത്തിൻ്റെ ട്യൂൺ തന്നെ കുറച്ച് മാറി നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇവിടെ അങ്ങനെ ചോദിക്കാൻ എ വെരി ഷാർപ്പ് വി ഷേപ്പ് ലൈൻ ഫോം ബിറ്റ്വീൻ യുവർ ഐബ്രോസ് അപ്പോൾ നമ്മളൊക്കെ ദേഷ്യം പിടിച്ച കണ്ണൊക്കെ ഇങ്ങനെ പിരികൊക്കെ ചുരുക്കൂല അപ്പോൾ നടുവിൽ ഒരു വി ഷേപ്പ് വരും ഒന്ന് കണ്ണാടിൻ്റെ മുന്നിൽ എല്ലാവരും ചെയ്തു നോക്കേണ്ടി ഒരു വി ഷേപ്പ് കാണും അപ്പോൾ റുക്കുമനിക്ക് ദേഷ്യം ഇങ്ങനെ വരുകയാണ് അപ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ കണ്ണിൻ്റെ പിരികെങ്ങനെ ചുരുക്കുമ്പോൾ ഒരു വി ഷേപ്പ് കാണാൻ പറ്റും അനദർ സ്ട്രേറ്റ് ടൈറ്റർ വൺ അപ്പിയർഡ് ഇൻ പ്ലേസ് ഓഫ് എ യൂഷ്വലി സോഫ്റ്റ് പ്ലെസൻറ്റ് മൗത്ത് അപ്പോൾ ഇന്നൊരു ലൈനും വന്ന് ഇവിടെ ഒരു മൗത്ത് ഇപ്പോൾ ചുണ്ടൊക്കെ പിടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഒരു സ്ട്രേറ്റ് ലൈൻ കാണും അതും നിങ്ങളെ ചെയ്തു നോക്കി കർണാടിൻ്റെ മുന്നിൽ അപ്പോൾ ഒരു ദേശം പിടിച്ച റുക്കുമണിനാണ് ഡിസ്ക്രൈബ് ചെയ്തത് റുക്കുമണി വാസ് ആംഗ്രി തോട്ട് മൃദു വിത്ത് എ ഷുവർ അപ്പോൾ മൃദുക്ക് ആ ലുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി റുക്കുമണി ആണെന്ന് ഷീ വുഡൻ ബി സോ അപ്സെറ്റ് ഇഫ് ഷീ ന്യൂ അബൌട്ട് ദ പൂവർ ബെഗർ വിത്ത് സോഴ്സ് ഓൺ ഹിസ് ഫീറ്റ് ഷീ ട്രൈ ടു ടെൽ ഹെർ സെൽഫ് അപ്പോൾ മൃദു സ്വയം ആലോചിക്കാൻ ഈ റുക്കുമണിനോട് ആ ബെഗറിനെ പറ്റി പറയാം അവൻ്റെ കാലൊക്കെ എങ്ങനെയാണ് സത്യാവസ്ഥ പറഞ്ഞാലവർക്ക് ഇത്ര ബേജാറുണ്ടാവൂലാന്ന് ടേക്കിംഗ് എ ഡീപ് ബ്രെത്ത് ഷീ ക്രൈഡ്

അപ്പോൾ റുക്കുമനി രവീനോട് ഇനി ചോദിക്കാൻ ഇനി അവർക്ക് മനസ്സിലായി ഇനി ചെയ്തത് റവി തന്നെ ആയിരിക്കും എന്നിട്ട് രവീന്നോട് ചോദിക്കുക അപ്പോൾ ഓൻ്റെ കാലിൽ പുന്ന വിചാരിച്ച് ആ മ്യൂസിക് മാസ്റ്ററിൻ്റെ ചെറുപ്പം നീ കൊണ്ടുപോയി കൊടുത്തത് ചിൽഡ്രൻസ് ദീസ് ഡേസ് ഗ്രൗണ്ട് പാർട്ടി അപ്പോൾ പാർട്ടി പറയാം ഓ ഈ കുട്ടികൾ അമ്മ ദിൻ യു ടെൽ മീ ദാറ്റ് കർണ ഹു ഹാവ്

ഇന്ന് റുക്കുമനി ദേശത്തോട് രവിനോട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറഞ്ഞു ഷീ ഹറീഡ് ഇൻഡോർസ് ആൻഡ് ബ്രോട്ട് ഔട്ട് ഗോപ്പുമാമസ് ഹാർഡ്ലി വോൺ ന്യൂ ചപ്പിൾസ് എന്നിട്ട് ഓൾ അകത്തേക്ക് പോയി ഗോപ്പുമാമേൻ്റെ ചെരുപ്പൊക്കെ കൊണ്ടുവന്ന് പുതിയ ചെരുപ്പ് ഇതുവരെ കുറേ ഉപയോഗിക്കാത്ത പുതിയ ചെരുപ്പ് പുറത്തേക്ക് കൊണ്ടുവന്ന് ദീസ് ഷുഡ് ഫിറ്റ് യു സർ പ്ലീസ് പുട്ട് ദീസ് ഓൺ അപ്പോൾ ഓൾ പറഞ്ഞു ഇത് നിങ്ങൾക്ക് പാകമാകുമെന്ന് ഇട്ടോളി ഐ ആം സോ സോറി മൈ സൺ ഹാസ് ബീൻ വെരി നോട്ടി അപ്പോൾ ഓൾ പറയാൻ സോറി ഇട്ടോ എൻ്റെ മോൻ ചെയ്ത കുർത്തക്കേടിന് സോറി മ്യൂസിക് മാസ്റ്റേഴ്സ് ഐസ് ലിറ്റപ്പ് ആ പുതിയ ചെരുപ്പ് കണ്ടപ്പോൾ മ്യൂസിക് മാസ്റ്ററിന്റെ കണ്ണ് തെളിങ്ങി ഹി പുഡ് ദ മോൺ ട്രയിങ് നോട്ട് ടു ലുക്ക് ടു ഹാപ്പി എന്നിട്ട് ഓ ചെരുപ്പ് ഇടുമ്പോൾ ഓൺ നോക്കാൻ ഞാൻ ഭയങ്കര ഹാപ്പി മുഖം ഇല്ലാതെ ചെറുപ്പിട്ട് വെൽ ഐ സപ്പോസ് ദീസ് വിൽ ഹാവ് ടു ഡു ദീസ് ഡേസ് ചിൽഡ്രൻ ഹവ് റോ റെസ്പെക്ട് ഫോർ എൽഡേഴ്സ് വാട്ട് ടു ഡു അപ്പം മ്യൂസിക് മാസ്റ്ററെ ചെരുപ്പ് ഇട്ടുകൊണ്ട് പറയാം ആ ഇതെനിക്ക് പാകമാണ് ഇത് ശരിയാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ അവർക്ക് എൽഡേഴ്സിനെ കൊണ്ട് തീരെ റെസ്പെക്ട് തന്നെ ഇല്ല എന്ത് ചെയ്യാനാണ് ആ ഹനുമാൻ ഇൻ കാർണേറ്റ് ഓൺലി റാമ ൻ സേവ് സച്ച് എ നോട്ട് ഇഫ് അപ്പോൾ ഓൻ റവീനെ പറയാൻ ഇവൻ ഒരു ഹനുമാൻ്റെ പോലെയാണ് ഇനി രാമൻ വന്നാലേ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് റുക്കുമനിസ് ഐസ് ഫ്ലാഷ് ഷി ഡീം ടു ലൈക്ക് റവി ബീങ് കോൾഡ് എ മങ്കി ഇവൻ എ ഹോൾ ഹോലി മങ്കി അപ്പോൾ അത് കേട്ടപ്പോൾ റുക്കുമനിക്ക് അത്ര രസിച്ചിയില്ല ഓർക്ക് ഇഷ്ടമില്ല അവന് റവീനെ ഒരു മങ്കീനെ തുല് തുല്യമാക്കിയത് ഒരു ഹോലി മങ്കി ആയാലും

താങ്ക് ഗോഡ് യുവർ ഗോപ്പുമാമ ഡസൻറ്റ് വെയർ ഹിസ് ചപ്പൾസ് ടു വർക്ക് ഇപ്പോൾ ആലോചിക്കാനാണ് ആ ഗോപ്പുമാമ പനിക്ക് പോകുമ്പോൾ ആ ചെരുപ്പ് ഇടാത്തത് നന്നായി അതുകൊണ്ടല്ല ചെരുപ്പ് വീട്ടിലുള്ളത് ഉണ്ടായതും അവൾക്ക് ആ മ്യൂസിക് മാസ്റ്ററിന് കൊടുക്കാൻ പറ്റിയതും ആസ് ഷീ വാക്ക് ടുവേർഡ്സ് ദ കിച്ചൺ വിത്ത് മൃദു ആൻഡ് മീന ഷീ സഡൻലി ബിഗ്യാൻ ടു ലാഫ് എന്നിട്ട് മൃദുവിനെയും മീനനെയും കൂട്ടിയിട്ട് അകത്തേക്ക് കിച്ചണിലേക്ക് പോകുമ്പം റുക്കുമണി പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി ബട്ട് ഹീസ് ഓൾവേസ് ഇൻ സച്ച് എ ഹരി ടു ത്രോ ഓഫ് ഹിസ് ഷൂസ് ആൻഡ് സോസ് ആൻഡ് ഗെറ്റ് ഇൻ ടു ഹിസ് ചപ്പൾസ് ആസ് സൂൺ ആസ് ഹി കംസ് ഹോം അപ്പോൾ ഓൾ പറയാനും ഈ ഗോപ്പുമാമ വീട്ടിൽ എത്തപ്പാട് ചെയ്യുന്ന ഫസ്റ്റ് പണി എന്താ ആ ഷൂസും സോക്സൊക്കെ കഴിച്ചിട്ട് ആ ചപ്പലിടാനുള്ള തിരക്കിലാണ് ഉണ്ടാവുക എന്ന് വാച്ച് യുവർ മാമ ഗോയിങ് ടു സേ ദിസ് ഈവനിങ് വെൻ ഐ ടെൽ ഹിം ഐ ഗേവ് ഹിസ് ചപ്പൽസ് ടു ദ മ്യൂസിക് മാസ്റ്റർ അപ്പോൾ ഓൾ വണ്ടർ ചെയ്യാൻ ഇനി മാമ മാമ വന്നിട്ട് ഞാൻ ഈ ഫുൾ കഥ പറഞ്ഞ് ആ ചെങ്ങളെ ചെരുപ്പ് ആ മ്യൂസിക് മാസ്റ്ററിനൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്ക് ഞാൻ ആലോചിക്കുകയാണെന്ന് അത് ആലോചിച്ചോളിച്ചു ചിരിക്കുകയാണ് అప్పు దిస్ వాజ్ అ స్మాల్ ఎక్స్పీరియన్స్ ఆఫ్ మృదు హోప్ యూ ఆల్ ఎంజాయిడ్ బాయ్